Good morning, guys. Another video started. I'm going to go to the house. I'm going to go to the house. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാന്നൊക്കെ അറിയാമോ ഞാൻ പിന്നെ ചവിട്ടാ ഞാൻ വല്ല ലോങ് പോയാലും കൂടെ നമുക്ക് എല്ലാ സ്ഥലവും കാണാം പിന്നില്ലേ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചേരേ ഞായറാഴ്ച മാറ്റിയ ചൈന കിടക്കുന്ന കിടപ്പുണ്ട ലൂസായി വീണ്ടും ലൂസായി ഇതെങ്ങനെ ലൂസാവുന്ന എനിക്ക് ഒരു പിടിയില്ല സത്യം പറയാല ഫുൾ അങ്ങ് ലൂസായി പോയി ഒരാഴ്ച പോലും ആയില്ല എപ്പറാ ഞാൻ പറഞ്ഞേ അതാ അതിന്റെ ഏറ്റവും വലിയ ശാപം അതിന്റെ ഇത് ശാപം ഒരാഴ്ച വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു മാസം കൊണ്ട് ടൈറ്റ് ചെയ്ത് ഫുള്ള് തീരും ഫുൾ എന്റെ കയ്യിലുള്ള പകുതി പൈസ ചെയ്ത പോയത് ഇങ്ങനെ കാരണം എന്ത് സീനാന്ന് അറിയോ ഈ കൊടുങ്കാട്ടിന്റെ ഉള്ളില് ഇത് ഫോറസ്റ്റ് ആണോ അതിന്റെ ഉള്ളിൽ അതൊരു കിട്ടിലം വീട് അതിന്റെ വീടിന്റെ ഉള്ളിലൊക്കെ ഒരു പൂട്ടിയേക്കാണ് ആൻഡ് ഇത് വീടാണോ ഹോസ്റ്റലാണോ കോളേജാണോ എന്താന്ന് അറിയില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്നതാണ് എനിവേ നമുക്ക് മൂവ് ആവാം ഇല്ല ഇവിടെ നിന്ന് എൻ്റെ കജ്ജി മൂന്നും ഇന്ന് ഇന്നേരെ 800 എത്തിക്കണം സോ നമുക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു ഓർഡർ കിട്ടി വടക്കടയാണ് ഞാൻ ആദ്യം ഇത് വടകര എന്ന് വെച്ചത് വടകരയിൽ നിന്ന് ഓർഡർ വന്നേന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മനസ്സിലായി ഇത് വടക്കടയാണ് സോ ഇവിടെ എല്ലാത്തരം കടിയുണ്ട് കടികൾ പലവിധം അപ്പം നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ചക്കയും ചക്കോർത്തവും കപ്പോർത്തവും അങ്ങനെ എന്തൊക്കെയാണ് പഴം പുറത്ത എന്തൊക്കെയോ ഉണ്ട് ഇവിടെ ഇത്രയും കടിയുണ്ട് നമുക്ക് ഇതിൽ എടുമുതട്ട ഭാഗം നോക്കി കട്ട്ലറ്റിന് എത്രയാ ചിക്കൻ എത്രയാ പാഴ്സൽ കൊടുക്കൂലേ ചിക്കൻ റോളാ ഒരു ചിക്കൻ റോൾ ഒരു ചിക്കൻ കട്ട്ലറ്റ് ഞാൻ വാങ്ങി ഉഴുന്നാടാ അല്ല കട്ട്ലറ്റ് പിന്നെ ഇത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കണ്ടായിട്ട് ഇതുകൊണ്ട് ബാഗിലൊക്കെ എല്ലാം ഓൺലൈൻ ട്രാൻസ്ഫർ ആയതുകൊണ്ട് എല്ലാം പടപടേന്ന് നടക്കും ക്യാഷ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലായിടത്തും ഗൂഗിൾ പേ വർക്ക് ചെയ്യും നമ്മുടെ നാട് പോലെയല്ല നാട്ടിലൊക്കെ ഗൂഗിൾ പേക്കും ഫോൺപേക്കും ഒക്കെ എഗെയിൻസ്റ്റ് ആൾക്കാർ അതിൽ അയക്കാൻ പാടില്ല എന്ന് അവർ പറയും എന്താണെന്നറിയില്ല അവരങ്ങനെ പറയും ഓക്കെ സോ ഉച്ച മുതലുള്ള കറക്കം കഴിഞ്ഞു ആകെ 2-3 ഓർഡറേ ഉള്ളൂ അത്ര ഓർഡർ ഉണ്ടോ വാസാവസാനമാണ് പിന്നെ എല്ലാവരായാലും പൈസയും തീർന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ ഉണ്ടാവില്ല നമുക്ക് ഓർഡറിലേക്ക് പൈസ ഉണ്ടാവില്ല അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ കിട്ടുന്ന ഓർഡർ എടുക്കുക കൂടുക എൻ്റെ നേരത്തെ കട്ട്ലേറ്റ് ഒരു ഫിസ് വാങ്ങി 20 രൂപയുടെ ഫിസ് വാങ്ങാൻ കാരണമെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ടിപ്പ് കിട്ടിയിരുന്നു അപ്പോൾ അതിന്ന് വെച്ചിട്ട് അത് ഫോട്ടോ വെച്ചിലേക്ക് ലോകത്ത് ലാസ്റ്റ് ഓർഡർ 100 രൂപ ഓർഡർ 20 രൂപയുടെ ടിപ്പ് തന്നു എൻ്റെ തിരിച്ച് 54 രൂപയുണ്ട് അതെന്തായാലും നല്ല കാര്യമായിരുന്നു അതോടെ അന്ന് ഞാൻ നിർത്തി ഇന്നലെ നിർത്തി ഇനി ഇത് കഴിച്ചിട്ട് വീണ്ടും വൈകുന്നേരം ഇറങ്ങാം ഇനി വെയിൽ കഴിഞ്ഞിട്ട് ഇറങ്ങാം പിന്നെ ഞാൻ എൻ്റെ ഷിഫ്റ്റ് മാറ്റി
ഫുൾ ടൈമുള്ള പാർട്ട് ടൈം ആക്കി. ഞാൻ അതിന്റെ കണ്ടിന്യൂസ് ഒരു വീഡിയോ ഇടുന്നു പറഞ്ഞായിരുന്നു, ഇടും എന്തായാലും. ആയി ഒരു മാസമായി എന്തായാലും. സ്വിഗ്ഗിയുടെ മൊത്തം ഡീറ്റെയിൽ വീഡിയോ ഇടാം. ഇത് കനാലാണോ കായലാണോ എന്ത് സംഭവം ഇല്ല, എനിക്കൊന്ന് കായലാണെന്ന്. ഇപ്പോൾ ഇതിലൊരു ബോട്ട് പോയി, ബോട്ടാണ് കപ്പലാണ് ഐറ്റം പോയി, അത് ഇങ്ങനെ കിടന്ന് ആടുന്നത് പൈസ ഇപ്പം കണ്ടപ്പെടുന്നത്. ഇത് എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല, എവിടെയോ എത്തി, വേറെ എവിടെയോ പോയിട്ട് ഒരു ഓർഡർ എടുക്കാൻ പോവാ. സ്ഥലം അത്ര പിടിയില്ല ഗൈസ്, സോറി ഗൈസ്. ഓർഡർ എടുക്കുന്നു ഏതാ റഷ് നോക്കിയാ എന്റെ പൊന്നെ. ഇന്ന് ആള് കൂടുതലാ, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആളില് നമുക്ക് ഇവിടുന്ന് സാധനം എടുക്കണ്ട, ഇവിടുന്ന് എടുക്കാം. സോ ആരെങ്കിലും ചോദിച്ചാൽ ഷോപ്പിംഗ് കഴിഞ്ഞ് പോന്നെ അവർക്ക്. സോ ലുലു മാളിന്ന് എല്ലാവരും പോലെ തന്നെ ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് പോകും. ഫുഡാന്ന് മാത്രം ബർഗർ കിങ്ങിന്റെ ഇതല്ലേ, ഇപ്പൊ അത്ര കിട്ട്. ഇതാ ഞാൻ ഒരു സാധനം പറയാൻ മറന്നേ, ഇതുണ്ട് ശ്രദ്ധിച്ചു നോക്കണേ. ഭയങ്കര സ്പീഡിൽ ഇവിടെ മേഘം പോന്നെ, മേഘം എന്ന് വെച്ചാ ആ തന്നെ മേഘം തന്നെ. എന്റെ നാട്ടിലെ മേഘത്തിന്റെ സ്പീഡ് അനുസരിച്ച് സ്പീഡിൽ മേഘം, അതായത് ഒരു മഴക്കാരം കണ്ടു കഴിഞ്ഞാൽ നമ്മളേക്ക് മഴ പെയ്തു പെയ്യില്ല, അത് കാറ്റങ്ങ അടിച്ചുകൊണ്ട് പോകും, പിന്നെ എങ്ങനെ മഴ പെയ്യാ. മൂടി നിൽക്കണം, മൊത്തം ക്ലൗഡി ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഉറപ്പിച്ചോ അത് മഴയായിരിക്കും. പക്ഷെ മഴ ഇങ്ങനെ മൂടിയൊക്കെ നിൽക്കാതെ നേരം ഒഴിഞ്ഞൊഴിഞ്ഞൊക്കെ മാറിയൊക്കെ നിൽക്കുവാണെങ്കിൽ പിന്നെ മഴയൊന്നും ഉണ്ടല്ലോ, വെയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ മലയായതുകൊണ്ട് തങ്ങി നിൽക്കും, നല്ല മഴ പെയ്യും. അവിടെ വെള്ളപ്പൊക്കാകുമ്പോൾ ഇവിടെ മഴയില്ല, അതാ വ്യത്യാസം. ലുമാണെന്നൊക്കെ കൊടുത്ത് അവിടെ ഇവിടെ ഒക്കെ കൊടുത്ത് തെണ്ടി തേഞ്ഞ് തന്നെ നല്ല രസമുണ്ട്. അപ്പൊ അത് ഇത് പെട്രോണിച്ച് ഇത് കണ്ട് അത് പോളാലോസ് ആർക്കെങ്കിലും ഡെലിവറിക്ക് പ്ലാറ്റിന ബൈക്ക് വേണമെങ്കിൽ ഇതുണ്ട്, ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാ. ഇൻസ്റ്റാമാർട്ടിൻ്റെ മുമ്പിൽ വന്നേക്കും, അപ്പോൾ കണ്ടതോ വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഡെലിവറി ചെയ്യാൻ വണ്ടിയില്ലാന്ന് വെച്ചിട്ട് പണിയെടുക്കാണ്ട് കണ്ട ഒരു ഓർഡർ കൂടി മതി. ഇനി എരിപ്പ ഒരു മണിയായി സമയം, ഒരു ഓർഡർ കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പോയി ഉറങ്ങാൻ. ഈ കണ്ണിലൊക്കെ കണ്ട കണ്ട തന്നെ ഉറക്കം വന്ന് ഒറ്റ ഓർഡർ, ഒറ്റ ഓർഡറിനെ വെയിറ്റ് ചെയ്തു ഞാൻ നിർത്തി. ഇന്നില്ല, ഒരു മണിയായി, ഇനിയും വെയിറ്റ് ചെയ്താലും അർത്ഥമില്ല. സോ യു ഷുഡ് ഹാവ് ടു സ്റ്റോപ്പ് ദിസ്. ഞാൻ ഒരു മണിക്ക് ശേഷം റൂമിൽ പോയി കിടന്ന് ഉറങ്ങി, 4 മണിയാകുമ്പോൾ ഞെട്ടി എഴുന്നേറ്റും. ഇതന്നെ ഒരു മനസ്സിലുണ്ടതാ, ഫോൺ കൈ പിടിച്ചിട്ട് ഓർഡർ ഓണാക്കി. എന്നിട്ട് 5 മണി അല്ല, 4:30 4:50 ഒരു ഓർഡർ അടിച്ചു. അങ്ങ് ഉദാവിലേ. അപ്പൊ ഞാൻ സെറ്റ് രക്ഷം വിട്ടു എന്നൊക്കെ പറഞ്ഞ് ചവിട്ടി കുത്തി വിട്ടു. 50 രൂപയുടെ ഓർഡറായി, നമുക്ക് 63 രൂപ 73 രൂപ വേണം. സോ ഇനി 23 രൂപ വേണം. അത് ഞാൻ ഓർഡർ കൊടുത്തത് നമ്മളെ കരിക്കിലാറ്റ ബിനോയ് ജോണല്ലേ പുള്ളിക്കാം. ഞാൻ ഇങ്ങനെ സാധനം എടുത്ത് നോക്കുമ്പോ ഓ ഭയങ്കര തണുപ്പാണ്, തണുപ്പാ സംഭവം. അപ്പൊ ഈ സൗണ്ട് നല്ല കേട്ട് പോയി നോക്കുമ്പോ കരിക്കില വെച്ചാനായിരുന്നു. സോ അത് കൊടുത്തു. ഇനി ഒരു ഓർഡർ കൂടി, 20 ആയി, 5:20 ആയി. ഇനി 5:30 വരെ പറ്റും രാവിലെ. 10 മിനിറ്റിനുള്ളിൽ 20. അപ്പൊ ഞാൻ ഡിഗ്രി പറഞ്ഞു എന്ത് ജീവിതം.